السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا أرجو رضاك وأحتمي بحماك. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي وصلي. للخلق كلهم أرحم الراحمين يا الملك الجبار يا الله نند فضل كند رحمة للعالمين أباب سيدنا أشرف الخلق محمد الرسول الله صلى الله عليه وسلم تنغل شرف كند ننغل لندم ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, പരിസര നാട്ടുകാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ച് കടമപ്പെട്ട ഇഷ്ടജനങ്ങൾ ഉൾപ്പെടെ ആരെല്ലാമുണ്ടോ എല്ലാവരുടെ സകല തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കളം റഹ്മാന്. മൗത്തായി പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും ഞങ്ങളെ സ്നേഹികളിൽ നിന്നും മൗത്തായി പോയ ഒരുപാട് ആളുകളുണ്ട്. ഖബറിനെ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരെ ഞങ്ങളൊക്കെ സ്വർഗീയ ലോകത്ത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ സ്വലാത്തിൻ്റെ വാർഷിക മജ്ലിസിൽ ആര് എന്ത് ഹൈറായ നിയ്യത്തോടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരുണ്ടോ എല്ലാവരുടെ ഹൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണം റഹ്മാനെ. ആവശ്യങ്ങളൊക്കെ നീ വീട്ടിത്തരണേ അല്ലാ. കാര്യങ്ങളൊക്കെ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റബ്ബെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. ആരാരുമില്ലാത്ത ഖബറാകുന്ന ഇരുട്ടറയിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബഹുമാനം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കൾ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമീങ്ങൾ, ചെറുപ്പക്കാര്, നാട്ടിലും പരിസര നാടുകളിൽ നിന്നും ഇവിടെ എത്തിപ്പെട്ട സഹോദര സഹോദരിമാർ, നമ്മുടെ ഈ പരിപാടി ലൈവിൽ ശ്രദ്ധിക്കുന്ന നാട്ടിൽ ഈ പരിസരത്ത് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ഒരു സുദീർഘ സംസാരത്തിന് ഈ സമയം ഉദ്ദേശിക്കുന്നില്ല. നമ്മയോട് സംസാരിക്കേണ്ടത് അഷ്റഫ് ജോഹരി ആയിരുന്നു. സുഖമില്ലാത്തത് കൊണ്ട് എത്തിപ്പെടാൻ കഴിയാതെ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇൻഷാല്ലാ കുറഞ്ഞ സമയം സംസാരിക്കാൻ സദ്യഖ് സഖാഫി ബായാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തേക്കും സുഖമില്ല, എങ്കിലും വന്നിട്ടുണ്ട്. അള്ളാഹു ആഫിയത്താക്കട്ടെ.
ബഹുമാനപ്പെട്ട ബായാറതങ്ങൾ ബായാറിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടു, 10 മണിക്ക് തന്നെ ഇവിടെ സ്റ്റേജിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുമിച്ച് കൂടിയത് ഇവിടെ നടക്കുന്ന മാസാന്ത സ്വലാത്തിൻ്റെ മജ്ലിസിലാണ്. സ്വലാത്ത് എന്നുള്ളത് അത് വലിയൊരു അത്ഭുതകരമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ആ റോഡ് സൈഡിലുള്ള ഒരുപാട് ആളുകൾ അവിടെ ഇവിടുത്തെ നിർണയിക്കപ്പെട്ട വളണ്ടിയേഴ്സുള്ള ആളുകൾ മാത്രം എണ്ണപ്പെട്ട ആളുകൾ അവിടെ നിന്നിട്ട് വളണ്ടിയേഴ്സിനോട് സഹകരിച്ച് എല്ലാ ആളുകളും ഇവിടെ ഒരുക്കിയ ഈ സദസ്സിലേക്ക് വരണമെന്ന് മുഴുവൻ പുരുഷന്മാരെയും ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ആരും ഇന്ന് സംസാരിക്കരുത്. നാം ആരും റോട്ടിലോ കടയിലോ അങ്ങാടിയിലൊക്കെ വന്ന് സംസാരിക്കാൻ വന്നവരല്ല. എല്ലാവരും മജ്ലിസിൽ വന്നവരാണ്. എല്ലാവരും ഇങ്ങോട്ട് സദസ്സിലേക്ക് കയറി വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വലാത്ത് എന്നുള്ളത് അത് വലിയൊരു അത്ഭുതകരമാണ്. കാരണം സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല. എല്ലാ ദുനിയവിയായ ഉഖ്രവിയായ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് സ്വലാത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ആദ്യമായി ഹെഡിംഗ് ഇട്ടുകൊണ്ട് കൈഫ കാന ബദഉൽ വഹ്യി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള വഹ്യിന്റെ തുടക്കം എങ്ങനെ എന്ന് പരാമർശിക്കുന്ന ആദ്യ അധ്യായത്തിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്, അമലുകളൊക്കെ സ്വഹീയാകുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. നിയ്യത്തുണ്ടെങ്കിൽ എല്ലാ അമലുകളും സ്വഹീയാകും. നാമൊക്കെ മഗ്രിബ് നിസ്കരിച്ചു, അസറും ളുഹറും സുബ്ഹി ഉൾപ്പെടെ സാധാരണ 5 വഖ്ത് ഫർള് നിസ്കാരം നിർവഹിക്കുന്നവരാണ്. ആ നിസ്കാരത്തിന് നിയ്യത്ത് വേണം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നാമൊക്കെ മിയറാജിന്റെ റജബ് 25-ന്റെ നോമ്പ് അനുഷ്ഠിച്ചു, അതിനും നിയ്യത്ത് വേണം. അതുപോലെ തന്നെ സകാത്തിനും ഹജ്ജ് ഉംറ ഉൾപ്പെടെയുള്ള എല്ലാ അമലുകൾക്കും നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തില്ലാതെ ഒരു അമലും നമ്മയിൽ നിന്ന് സഹിയാകൂല. എങ്കിൽ നിയ്യത്തില്ലാതെ സഹിയാകുന്ന ഒരേ ഒരു അമലുണ്ട്, ഒരു പുണ്യകർമ്മമുണ്ട്. നാമൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ഖതീബ് മിമ്പറിൽ നിന്ന് 2-ാമത്തെ ഖുത്ബയിൽ എപ്പോഴും ഓതി പറയുന്ന ഒരു ആയത്ത് നാം കേൾക്കാറുണ്ട്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലന്‍ നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹും അവിടുത്തെ മലക്കുകളും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങളും ആ ഹബീബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആനമ്മ ഓർമ്മപ്പെടുത്തിയ ആ വലിയ മഹത്വമേറിയ സ്വലാത്ത്, അതിനിക്ക് നിയ്യത്ത് ആവശ്യമില്ല. അപ്പൊ നിയ്യത്തില്ലാത്ത ഒരേ ഒരു അമൽ അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, സാഹിബു ശഫാഅ മുഹമ്മദുർ റസൂലുള്ളാഹി, ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഒരു നിയ്യത്തും വേണ്ട. എപ്പോഴും ആർക്കും എവിടെ വെച്ചുകൊണ്ടും പറയാൻ പറ്റിയ വലിയൊരു അമലാണ് സ്വലാത്ത്. ആ സ്വലാത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല. അതുകൊണ്ടാണ് മഹാനായിരിക്കുന്ന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു
ഹബീബായ തങ്ങളെ അടുക്കൽ പോയി, നബി തങ്ങളെ അടുക്കൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബിയേ, ഞാൻ അങ്ങയുടെ പേരിൽ എന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തിലെ ജീവിതം അതിനെ ഞാൻ മൂന്ന് ഓഹരിയാക്കിയിട്ട് അതിൽ ഒരു ഓഹരി അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെയോ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ ഇബ്നു കഅബ് തങ്ങളോട് തിരിച്ചു പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ഉബയ്യേ, നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ കഴിയുമോ സ്വലാത്ത്? എങ്കിൽ അതാണ് അങ്ങക്ക് ഖൈറ്. എത്രത്തോളം തങ്ങൾക്ക് ഉബയ്യേ നിങ്ങൾക്ക് സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ കഴിയും, അത്രത്തോളം കൂടുതൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോ ഉബയ്യ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നബിയേ, എന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഞാൻ അതിനെ രണ്ട് ഓഹരിയായി രണ്ട് ഭാഗമായി തിരിച്ചിട്ട് ഒരു ഭാഗം മുഴുവൻ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെയോ. അപ്പോഴും തങ്ങൾ പറഞ്ഞു, ഹബീബ് പറഞ്ഞു, ഉബയ്യേ, അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ പറ്റുമോ സ്വലാത്ത്? എങ്കിൽ അതാണ് അങ്ങക്ക് ഖൈറ്. ആ നിലക്ക് ഹബീബായ തങ്ങളങ്ങ് മഹാനായിരിക്കുന്ന ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ, മഹാനായിരിക്കുന്ന ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞു, എങ്കിൽ നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഫറളാക്കപ്പെട്ട നിസ്കാരങ്ങളും ഫറളാക്കപ്പെട്ട അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സമയവും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഞാൻ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. അപ്പൊ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ ഉബയ്യേ, ഉബയ്യെ, അങ്ങനെയാണ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചോ? അതെ. എങ്കിൽ ദുനിയാവിലെ പ്രശ്നങ്ങൾക്കും ആഖിറത്തിലെ പ്രശ്നങ്ങൾക്കും അങ്ങക്ക് സ്വലാത്ത് മതി കേട്ടോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമൊക്കെ ആ സ്വലാത്ത് ചൊല്ലാൻ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ധാരാളം സ്വലാത്ത് നാം അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം, വളരെ ബഹുമാനമുള്ള വരാനിരിക്കുന്ന ശഅബാൻ മാസം, പരിശുദ്ധ റമദാൻ ഉൾപ്പെടെയുള്ള വലിയ മഹത്വമേറിയ മൂന്ന് മാസങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ നാം ഒക്കെ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ ശ്രമിക്കണം. സ്വലാത്ത് ആര് കൂടുതൽ ചൊല്ലുന്നുവോ അവനിക്ക് പാരത്രിക ലോകത്ത് വലിയ സംരക്ഷണമുണ്ട്. ഉപ്പാപ്പ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ഔലൻ നാസ് ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലൈയ സ്വലാ. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പാരത്രീയ ലോകമില്ലേ, കോടാനിക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന, സർവജീവികളും ഒരുമിച്ച് കൂടുന്ന മഹ്ഷറയില്ലേ, സുബ്ഹാനല്ലാഹ്, ആ മഹ്ഷറയിൽ അതിശക്തമായ ചൂടാണ് കേട്ടോ. ആ
ആർക്കും സഹിക്കാൻ കഴിയൂല, ആ ചൂട് ചിന്തിക്കാൻ കഴിയൂല. വളരെ പ്രയാസപ്പെട്ട രൂപത്തിൽ ശക്തമായ ചൂട് മഹ്ശറയിലുണ്ട്, ഖിയാമത്ത് നാള് സമയത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്ന് 16,96,00,000 അപ്പുറം മുതിച്ചു പൊങ്ങുന്ന സൂര്യന്റെ ചൂട് നമുക്ക് ഇന്ന് ഈ ഭൂമിലോകത്ത് താമസിക്കുന്ന നമുക്ക് ഇന്ന് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോഴൊക്കെ വല്ലാതെ ചൂടല്ലേ, പകൽ സമയം പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു ജനങ്ങളെ പരീക്ഷിച്ചില്ലേ? ആ നിലക്ക് അതിശക്തമായ ചൂടുകൊണ്ട് പ്രയാസപ്പെടുന്ന സമയമല്ലേ ഇപ്പോൾ? നാമൊക്കെ വയർത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നു ചൂടിന്റെ ശക്തി കുറയാൻ വേണ്ടി. ആ നിലക്ക് പ്രയാസപ്പെട്ട് ഇന്ന് ഇവിടെ ചൂടിന്റെ കാഠിന്യമുണ്ടെങ്കിൽ നാളെ മഹ്ശറാവൻ സഭയില് സുബ്ഹാനല്ലാഹ്, നമ്മുടെ തലക്ക് മേലെ ശിബിരും ബിശിബർ ഒരു ചാണപ്പുറം കത്തിജ്വലിക്കുന്ന സൂര്യൻ, അതിന്റെ ചൂട് വല്ലാത്ത ശക്തിയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ആ കത്തിജ്വലിക്കുന്ന മഹ്ശറയില്ലേ, അവിടെ ഓരോ വ്യക്തികളോ അവിടെ പ്രയാസപ്പെടുന്നു, വയർത്ത് കുളിക്കുന്നു, അവിടെ വിഷമിക്കുന്നു. പല ആളുകളും അവരവരുടെ തെറ്റിന്റെ കാഠിന്യമനുസരിച്ച് അതാ ദുനിയാവിൽ വെച്ച് തെറ്റ് ചെയ്ത് കൂട്ടിയ ജനങ്ങളില്ലേ, ഹറാമ് വർദ്ധിപ്പിച്ച ജനങ്ങളില്ലേ, അല്ലാതെ പൊരുത്തത്തിലല്ലാതെ ജീവിതം ചെലവഴിച്ച ആളുകളില്ലേ, അവര് മഹ്ശറിൽ വയർത്ത് കുളിക്കുന്നു. ഓരോ വ്യക്തികളോ അതാ കാലിന്റെ നെരിയാടി വരെ വിയർപ്പിൽ മുങ്ങിപ്പോയി. കാൽ നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവിടെയുണ്ട്. മറ്റു ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, കാലിന്റെ മുട്ടുവരെ വിയർത്ത് കുളിക്കുന്നവരുണ്ട്, അരവരെ തോളുവരെ. ഇങ്ങനെ ഓരോ വ്യക്തികളും അവരവരുടെ തെറ്റിന്റെ കാഠിന്യമനുസരിച്ച് അവിടെ മഹ്ശറയിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് വിഷമിക്കുന്നു. അവിടുത്തെ ചൂടിന്റെ ശക്തി ഒന്ന് കുറയാൻ വേണ്ടി നാമതാ അവിടെയുള്ള അമ്മയാക്കന്മാരെ സമീപിക്കുന്നു. ആരിലൊന്നും രക്ഷ കിട്ടുന്നില്ല. ജനങ്ങൾ വല്ലാത്ത ചൂടിലല്ലേ ഇന്ന് നോക്കൂ, കോടിക്കണക്കിന് അപ്പുറമുള്ള സൂര്യൻ നമുക്ക് പകൽ സമയത്ത് മേൽപോട്ടൊന്ന് നോക്കാൻ കഴിയുമോ? കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, മഹ്ശറിൽ ഒരു ചാണപ്പുറം ഉദിച്ചിട്ട് അവിടെ പ്രയാസപ്പെടുന്ന രംഗം, വേദനയും കഷ്ടപ്പാടും എത്ര ആയിരിക്കും മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് ആ ചൂടിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതാ നാം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാനവറുകളെ ആദൻ നബി അലൈഹി സ്വലാമിനെ സമീപിക്കുന്നു. ആദൻ നബിയോട് പറയുന്നു, ഉപ്പാപ്പാ, നമ്മുടെ ആദ്യത്തെ നബിയല്ലേ ആദൻ നബി, ആദ്യത്തെ ഉപ്പാപ്പയാണ് ആദൻ നബി. ആദൻ നബി അലൈഹി സ്വലാമിനോട് പറയുന്നു, ആദൻ നബിയേ, ഞങ്ങളെ കണ്ടില്ലേ നിങ്ങള് ഇവിടെ വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്, ഇവിടുന്ന് രക്ഷപ്പെടുത്തി തരുമോ? ആ സമയത്ത് ആദൻ നബി അലൈഹി സ്വലാം കൈമലർത്തുന്നു, ഓ ജനങ്ങളെ, ഞാനും നിങ്ങളെപ്പോലെ ചെറിയ ഭയത്തിലാണ്, ഞാൻ പേടിയിലാണ്, ഞാനും വിഷമത്തിലാണ്. എന്തേ കാരണോ? ഞാൻ സ്വർഗത്തിൽ കടന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ആ കാര്യം അറിയാം, അതിന്റെ ചരിത്രത്തിലേക്ക് കടക്കുകയല്ല. ആദൻ നബി അലൈഹി സ്വലാമിനെയോ ഹവ്വറിയല്ലാഹുവിനെയോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലേക്ക് കടത്തിയ രംഗം നമുക്കറിയാലോ. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലേക്ക് താമസം മാറ്റിയപ്പോ, സ്വർഗത്തിലേക്ക് അങ്ങ് കടത്തിയപ്പോ അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല പറഞ്ഞു, ഓ ആദൻ നബിയേ, ഹവ്വാ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള മഹത്തുക്കളോട് അല്ലാഹ് പറഞ്ഞു, ഈ സ്വർഗത്തിലുള്ള മുഴുവൻ പഴങ്ങളോ സ്വർഗത്തിലുള്ള മുഴുവൻ ഭക്ഷണങ്ങളോ ഇവിടുത്തെ എല്ലാം അത് നിങ്ങൾക്ക് അനുവദനീയമാണ്.
നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് കുടിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് സുഖിക്കാനുള്ളതാണ്. എന്നിട്ട് അല്ലാ ഒരു പ്രത്യേക മരത്തിലേക്ക് ഇഷാരത്താക്കിയിട്ട് പറഞ്ഞു, വലാ തഖറബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളിമീൻ. ഓ ആദമേ, ഓ ഹവ്വാ, ഈ കാണുന്ന മരത്തിൽ നിന്ന് നിങ്ങൾ പഴം പറിച്ചെടുക്കരുത്, അത് നിങ്ങൾക്ക് ഹറാമാണ്, അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ പഴം നിങ്ങൾ എടുക്കണ്ട, ബാക്കിയല്ല പഴവും ഭക്ഷണവും നിങ്ങൾ കഴിച്ചോ എന്ന് ലോകമാകെ അടക്കി പരിപാലിക്കുന്ന ഖാലിഖുൽ മുലൂക്കായ അല്ലാഹു ജല്ല ജലാലുഹു അവിടുന്ന് പ്രഖ്യാപിച്ചല്ലോ. പക്ഷേ ശൈത്താന്റെ പ്രേരണ കാരണോ, ശൈത്താന് കടിമപ്പെട്ട കാരണോ, ഹവ്വ റളിയല്ലാഹു അൻഹാ പയം പറിക്കരുത് എന്ന് പറഞ്ഞ പയം പറിച്ചെടുത്തു. ആ കാര്യം കൊണ്ട് അല്ലാഹുവിന്റെ വാക്കിലേക്ക് അല്ലാഹു പറഞ്ഞതിന് ആദം നബി അലൈഹിസ്സലാമു ഹവ്വ റളിയല്ലാഹു അൻഹു ഒരു നിഷിദ്ധമായ രൂപത്തില്, അനുവദിക്കപ്പെടാത്ത രൂപത്തില് പയം പറിച്ചെടുത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് താൽക്കാലികമായി രണ്ടുപേരെയും മാറ്റിയില്ലേ? ആദം നബി അവിടെ നിന്ന് പറയുന്നു മഹ്ശറയിൽ വെച്ച്, ആ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയില്ലേ? അതിന്റെ വിഷമത്തിലാണ് ജനങ്ങളെ, ഞങ്ങൾ അതിന്റെ പ്രയാസത്തിലാണ്. നിങ്ങൾ മറ്റുള്ള നബിമാരെ സമീപിക്കൂ. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, അതാ നൂഹ് നബിയിലേക്ക് പോകുന്നു, ഇബ്രാഹിം നബിയിലേക്ക് പോകുന്നു, ഈസ നബിയിലേക്ക് പോകുന്നു, ഇങ്ങനെ ഓരോ ഓരോ നബിമാരിലേക്കും ലക്ഷത്തിലപ്പുറം വരുന്ന അമ്പിയാക്കന്മാരെ നബിമാരെ സമീപിച്ച് നാം അവിടെ നിന്ന് നെട്ടോട്ടമോടുമ്പോൾ, അവിടെ നിന്ന് പ്രയാസപ്പെടുമ്പോൾ ഒരാളും നമ്മളെ ഏൽക്കുന്നില്ല, ഒരാളും നമ്മളെ ഏറ്റെടുക്കുന്നില്ല, എല്ലാവരും കൈമലർത്തുന്നു, ഞങ്ങൾ തന്നെ വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞ് ഓരോ നബിമാരും നമ്മളെ കയ്യെയ്യുമ്പോ നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ്, ചൂടിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള തൊലികളൊക്കെ അതാ ഉരുകി ഒലിക്കുന്നു. നാം കുളിക്കുമ്പോ വെള്ളം ശരീരത്തിലൂടെ ഒലിക്കുന്നത് പോലെ ചൂടുകൊണ്ട് ഇറച്ചിയും മറ്റുള്ള മാംസങ്ങളോ അതാ തിളച്ച് തിളച്ച് തലച്ചോറ് ഇളകി മറിഞ്ഞ് ശരീരത്തിലൂടെ ഇങ്ങനെ വാർന്നൊലിക്കുന്നു. എല്ലാവരും നമ്മളെ കൈവിടുന്നു. അവസാനം പറഞ്ഞു, വളരെ ചുരുക്കി പറയട്ടെ, അവസാന പദ നമ്മുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ അടുക്കലെത്തുന്നു. ഹബീബായ തങ്ങൾ അടുക്കലെത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളെ സങ്കടം കണ്ടില്ലേ നിങ്ങൾ, അങ്ങ് ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണേ, ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണം നബിയേ. ഇവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, എന്നാലും കുഴപ്പമില്ല, ഇവിടുന്ന് മാറ്റിയാൽ മതി. പക്ഷേ നരകത്തിൻ്റെ ചൂടിൻ്റെ ശക്തി അവർക്കറിയൂലല്ലോ, അതിനേക്കാൾ വലിയ ഗൗരവമെന്നല്ലേ പഠിപ്പിച്ചത്. പക്ഷേ അവിടുത്തെ സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞു, ഇവിടുന്ന് താൽക്കാലികം ഒന്ന് മാറ്റുമോ നബിയേ? ആ സമയത്ത് ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ നേതാവല്ലേ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങള് അവിടുന്ന് നമ്മളെ കാര്യം ഏറ്റെടുക്കുകയാണ്, അവിടുന്ന് അതാ വലിയ അധികാരം പറയുന്നു. മറ്റുള്ള നബിമാരൊക്കെ നമ്മളെ കൈയൊഴിച്ചില്ലേ, ഹബീബായ തങ്ങൾ അവിടുന്ന് വലിയ അധികാരം പറയുന്നു. അനലഹാ അനലഹാ അനലഹാ, ഓ ജനങ്ങളെ,
നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ അധികാരസ്ഥനായ നേതാവ് വലിയ ഉടമസ്ഥ എനിക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അധികാരം പ്രവർത്തിക്കുന്ന നേതാവ് ഞാനാണ് ജനങ്ങളെ എന്നവിടുന്ന് അധികാരം പറഞ്ഞ് അള്ളാഹുവിൽ സുജൂദിൽ വീഴുന്നു നമുക്ക് വേണ്ടി. സുജൂദിൽ കിടക്കുമ്പോ അള്ളാഹു ജല്ല ജലാല് പറയുന്നു, യർഫ റൈസക യാ മുഹമ്മദ് സൽതൂത ഇഷ്ഫ തുഷഫ സൽതൂത യാ റസൂലല്ലാഹ്. ഓ നബിയേ, മുഹമ്മദ് നബിയേ, അങ്ങക്ക് എന്തു വേണോ, അങ്ങെന്തിനാ സുജൂദിൽ കിടക്കുന്നത്, അങ്ങക്ക് അതിൻ്റെ ആവശ്യം എന്താണുള്ളത്, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, എന്തു വേണമെങ്കിലും നൽകപ്പെടാമല്ലോ. ആ സമയത്ത് ഹബീബായ തങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റുകൊണ്ട് അതാ റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ അല്ലാഹു ജല്ല ജലാലുഹു ഹബീബായ തങ്ങളോട് പറയാണ്, അങ്ങക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചൂടെ, അങ്ങക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടൂടെ, ഞാൻ നൽകാമല്ലോ. അപ്പൊ അവിടുന്ന് ഹബീബ് ഞമ്മൾക്ക് വേണ്ടി പ്രയാസപ്പെട്ട് പറയുന്നു, അല്ലാഹു അല്ലാ, ഇവിടുത്തെ സമുദായം കണ്ടോ, ഇവിടുത്തെ അടിമകൾ കണ്ടോ, അവര് വലിയ കഷ്ടപ്പാടിലാണ്, അവര് വലിയ വേദനയിലാണ്, വിഷമത്തിലാണ്, ഇവിടുന്ന് അവരൊന്ന് മാറ്റിക്കൊടുക്കണമെന്നല്ലേ അവരാവശ്യപ്പെടുന്നത്. അതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹു ജല്ല ജലാലുഹു അവിടുന്ന് പറയുന്നു, ഓ മുഹമ്മദ് നബിയേ, അങ്ങക്ക് എന്താണ് ആവശ്യം, എന്തുവാണെങ്കിലും ഇവിടുന്ന് തരം തിരിച്ച് അങ്ങളെ അധികാരം പ്രവർത്തിച്ചോ നബിയേ. ആ സമയത്ത് തങ്ങൾ അവിടുത്തെ അധികാരം പ്രവർത്തിക്കുന്നു, അധികാരം നടപ്പിൽ വരുത്തുന്നു. ഹബീബായ തങ്ങൾ അവിടുത്തെ ജനങ്ങളെ മുഴുവനോ രണ്ട് ചേരിയായി തിരിക്കുന്നു, രണ്ട് ഭാഗമായി വിഭാഗമായി തിരിച്ച്. ഒരു വിഭാഗം ജനങ്ങളെ സ്വർഗത്തിലേക്കാക്കുന്നു, മറുവിഭാഗത്തെ നരകത്തിലേക്കാക്കിയിട്ട് ഹബീബായ തങ്ങൾ അവിടുന്ന് അധികാരം പ്രവർത്തിക്കുന്ന മഹ്ഷറയില്ലേ. ഓ മുസ്ലിമീങ്ങളെ, അങ്ങനെ കത്തിജ്വലിക്കുന്ന പ്രയാസപ്പെട്ട ഖിയാമത്ത് നാള് ആ മഹ്ഷറ വൻസഭയില് ആരാരും നമ്മളെ സഹായിക്കാനില്ലാതെ, ആരാളും നമ്മളെ ഏറ്റെടുക്കാനില്ലാതെ, എല്ലാരും കയ്യൊഴിയുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറയുന്നത്, ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിക്കുന്നത് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ഇന്ന ഔല എന്റെ പേരിൽ ആരാണ് ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചത്, എന്റെ പേരിൽ ആരാണ് സ്വലാത്ത് കൂടുതൽ ചൊല്ലിയത്, ഞാനും അവനും മഹ്ഷറ വൻസഭയിൽ ഖിയാമത്ത് നാളിന്റെ സമയം വലിയ അടുപ്പത്തിലാണ്, വലിയ ബന്ധത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമൊക്കെ ആ സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ റജബ് മാസമാണ്, സ്വലാത്തുകൾ അധികരിപ്പിച്ച് ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും പരിശുദ്ധ ഖുർആനോത്തുകളൊക്കെ ധാരാളം അധികരിപ്പിക്കണം. ഈ പരിശുദ്ധ റജബ് മാസത്തിന് നാം തുടക്കം മുതൽ സ്വാഗതം ചെയ്ത് അവസാന ദിവസം എത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള ഷാബാൻ പവിത്രമാക്കപ്പെട്ടതാണ്, ഷാബാനു ഷഹ്രി, ഷാബാൻ എന്റെ മാസമാണെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധ ശഅബാൻ മാസത്തിൽ ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുക, ഹറാമുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും കുറ്റം പറയണ്ട, അയ്യബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, പരദൂഷണം പറയണ്ട, നാം ഒരാളെയും ഒരു നിലക്കും കുറവാക്കണ്ട. അല്ലാഹു നമുക്ക് നാവ് നൽകിയിട്ടുള്ളത് ഒരാളെ കുറവാക്കാനല്ല, പരിശുദ്ധ ഖുർആനോദാൻ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിക്കാനാണ് അല്ലാഹു നമുക്ക് നാവ് നൽകിയിട്ടുള്ളതെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാവിനെ നാം ഒരു നിലക്കും നാവിനെ ഉപയോഗപ്പെടുത്തരുത്, ഹറാമിലൂടെ ഉപയോഗപ്പെടുത്തരുത്. ഇന്ന് ഖൈബത്തും നമീമത്തും കൂടിയ കാലമാണ്. ഒരാളെയും കുറവാക്കണ്ട, ഒരാളെയും കുറ്റം പറയണ്ട. ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആലിമാണോ നാം ഗ്രൂപ്പ് തിരിച്ച്, ഗ്രൂപ്പ് തിരിക്കാതെ ഒരു നിലക്കും നാം ചീത്ത പറയണ്ട, കുറവാക്കണ്ട. സാദാത്തുക്കളെ, സയ്യിദന്മാരെ ഗ്രൂപ്പ് ഗ്രൂപ്പ് നോക്കിയിട്ട്, രാഷ്ട്രീയം നോക്കിയിട്ട് അവരെ അവഹേളിക്കണ്ട, അവരെ കുറ്റപ്പെടുത്തണ്ട. മുതഅല്ലിമീങ്ങളെ, മുസ്ലിം മുസ്ലിമാത്തീങ്ങളെ നമ്മുടെ നാവ് കൊണ്ട് കുറവാക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യണ്ട. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹറാമുകളൊക്കെ നാം മാറ്റി നിർത്തണം. നല്ലവനായി നാം ജീവിക്കണം. ഒരു ഹറാമുകളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട, കള്ളുകൂടി വേണ്ട, വ്യഭിചാരം വേണ്ട, ഹറാമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, ഒരു ഹറാമിന്റെ ചിന്തയും വേണ്ട. നല്ലവനായി നാം ജീവിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണം. എങ്കിലേ നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമുക്ക് ഫലപ്പെടൂ, എങ്കിലേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയൂ. ഇവിടെ കാലകാലം നമുക്ക് നിലനിൽപ്പില്ല, ഇവിടുത്തെ ജീവിതത്തിന് നിലനിൽപ്പില്ല. വളരെ ചുരുങ്ങിയ, വളരെ കുറവുള്ള ജീവിതമാണ് ഇവിടുത്തെ ജീവിതം. മഹാന്മാരായ ഔലിയാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദുനിയാ ദാറുൽ ഫനാ വല്ലാഖിറത്തു ദാറുൽ ഖുലൂദ്. ഈ ദുനിയാവ് എനിക്ക് നിലനിൽപ്പില്ല, ഇവിടുത്തെ ഭാര്യ മക്കൾക്ക്, ഇവിടുത്തെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, ഇവിടുത്തെ കുടുംബങ്ങൾക്ക്, ഇവിടുത്തെ നാടിനേക്ക്, ഇവിടുത്തെ സൗന്ദര്യത്തിന്, ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ നിലനിൽപ്പില്ല. എല്ലാം നശിക്കുന്ന ലോകമാണ് ദുനിയാവ്, നശിക്കാത്ത ലോകം വല്ലാഖിറത്തു ദാറുൽ ഖുലൂദ്. അത് പാരത്രീയ ലോകമാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വളരെ ചുരുങ്ങിയ ആയസുകാലം റബ്ബിന്റെ പൊരുത്തത്തിൽ നാം ചെലവഴിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ റജബ് മാസത്തിന്റെ വരാൻ തൊട്ട് നിൽക്കുന്ന ഷാബാനിന്റെ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു മാപ്പ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ റജബ് മാസം നമ്മളോട് കൂടെ ഉണ്ടായ പല ആളുകൾ ഇന്ന് നമ്മയോട് കൂടെയില്ല, പല ആളുകൾ മൗത്തായി ആരടി മണ്ണിലാണ്. അല്ലാഹു അവരുടെ കബർ സന്തോഷത്തിലാക്കട്ടെ. നമുക്കൊക്കെ ഇവിടെ ഈ സമയത്ത് ഒരുമിച്ച് കൂടി, ഈ റജബ് മാസത്തിൽ നാം ഒരുമിച്ച് കൂടി, അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റജബ് ആക്കാതിരിക്കട്ടെ. ഒരുപാട് കാലം റജബ് ഷാബാൻ റംസാനെ സ്വാഗതം ചെയ്യാനുള്ള ആഫിയത്തുള്ള ദീർഘായസ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ ചുരുക്കി, ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം 10 മണിയോടുകൂടെ 10:30 വയാർ തങ്ങളെത്തും. അതുവരെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി ഇൻഷാല്ലാഹ് സംസാരിക്കുന്നു. സഖാഫിക്കും ചെറിയ അസുഖങ്ങളുണ്ട്, അല്ലാഹു പൂർണ്ണ ആഫിയത്താക്കട്ടെ. ഇൻഷാല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്, ഒരുപാട് സഖാഫിമാരും സാജിമാരും, അളക്കൽ സഖാഫി, അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ആളുകൾ, നമ്മളെ മുള്ളായി എസ്വൈസിൻ്റെ എല്ലാമായ നമ്മളെ സഖാഫി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, നമ്മളെ ഹനീഫ് സഖാഫി, നമ്മളെ പത്മുഞ്ച സഹദി കാസിമാക്ക ഉൾപ്പെടെ ഒരുപാട് ആളുകൾ എം എസ് ആസിലുണ്ട്, സ്റ്റേജിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ അൽഹംദുലില്ലാ വളരെ കഷ്ടപ്പെട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉറക്കില്ലാത്ത രൂപത്തിൽ നട്ടപ്പാതിരി വരെ ഇതിനു വേണ്ടി വളരെ കഷ്ടപ്പാടോടെ ഇവിടെ പല നിലക്കും ഇവിടെ ചെലവഴിച്ച നമ്മുടെ ചെറുപ്പക്കാർ, പ്രായമുള്ളവരുണ്ട്, സഹകരിച്ചവരുണ്ട്, ഉമ്മഭംഗന്മാർ, പരിസര നാട്ടുകാർ, പ്രവാസികൾ ഉൾപ്പെടെ ഇതിനോട് സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാല്ലാഹ് അവസാനം തങ്ങൾ ദുആ ചെയ്യും. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.